നമസ്കാരം സുഹൃത്തുക്കളെ, ജേണി ടു വിസ്തത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ യാത്ര ദിവ്യശക്തികളുടെ പുണ്യഭൂമിയായ അത്ഭുതങ്ങൾ നിറഞ്ഞ കേദാർനാഥിലേക്കാണ്. ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കേദാർനാഥ്. ഉത്തരാഖണ്ഡിലെ ചോരാബാദി ഹിമാനിക്കടുത്തുള്ള മന്ദാകിനി നദിയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 3,583 മീറ്റർ ഉയരത്തിലാണ് കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കേദാർനാഥ് ക്ഷേത്രം. മഹാഭാരത കാലം മുതൽക്കേ കേദാർനാഥിന് പ്രാധാന്യമുണ്ട്. ഉത്തരാഖണ്ഡിലെ വടക്കൻ ഹിമാലയത്തിലെ ചോട്ടാചാർധാം ആരാധനാലയങ്ങളിൽ 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേദാർനാഥ്. കേദാർനാഥിന് ഹിന്ദുമതത്തിൽ ഉയർന്ന പ്രാധാന്യം മാത്രമല്ല, ഇതിനോട് ബന്ധപ്പെട്ട് പല പുരാണ കഥകളുമുണ്ട്. നിഗൂഢതകളുടെ കൂടാരമായ ഹിമാലയ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും അത്ഭുതമാണ്. ദൈവിക ശക്തി അതിൻ്റെ പരകോടിയിൽ ഇവിടെ തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേദാർനാഥ് പട്ടണം മുഴുവൻ നശിപ്പിച്ച വെള്ളപ്പൊക്കത്തിലും തകരാതെ ക്ഷേത്രം നിലകൊണ്ടത് അത്തരമൊരു ശക്തിയുടെ കരുത്തിലാണെന്ന് കരുതപ്പെടുന്നു. 2013 ജൂൺ മാസം 16-17 തീയതികളിൽ പെട്ടെന്നുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കേദാർനാഥ് താഴ്വാരമടക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. അതിശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഗ്രാമീണരും തീർത്ഥാടകരുമടക്കം 1,000 മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ബഹുനില കെട്ടിടങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഹോട്ടലുകളും തകർന്നടിഞ്ഞൊലിച്ചുപോയി. എന്നാൽ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാതെ ഇന്നും നിലനിൽക്കുന്നു. 10,000-ക്കണക്കിന് തീർത്ഥാടകരെയും ഗ്രാമീണരെയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സുകളാണ് രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചത്. മന്ദാകിനി നദിക്കരയിലുള്ള ഈ ക്ഷേത്രം ഏപ്രിൽ അവസാനം മുതൽ കാർത്തിക പൂർണിമ വരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഭക്തർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ. ശൈത്യകാലത്ത് ക്ഷേത്രത്തിലെ മൂർത്തിയുടെ ബിംബം ഉഖീമഡ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് പൂജ കഴിക്കാറുള്ളത്. ആരാണ് ആദ്യം ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എന്നിരുന്നാലും ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും മതപണ്ഡിതരും പറയുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. AD 1076-1099 ഇടയിൽ ഭരിച്ചിരുന്ന മാൽവിയിലെ രാജഭോജ് ആണ് കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചിലർ പറയുന്നു. എന്നാൽ 8-ാം നൂറ്റാണ്ടിൽ ചാർധാം യാത്ര പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ആദി ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് മറ്റു ചിലർ വാദിക്കുന്നു. മറുവശത്ത് ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ദ്വാപര യുഗത്തിൽ തപസനുഷ്ഠിച്ചതിന് ശേഷം പരമശിവനിൽ നിന്ന് പാപമോചനം നേടുന്നതിനായി പാണ്ഡവ സഹോദരങ്ങളാണ് കേദാർനാഥ് ധാം നിർമ്മിച്ചതെന്നാണ്. പണ്ട് മോക്ഷപ്രാപ്തിക്കായി പാണ്ഡവർ പരമശിവനെ തേടി കൈലാസത്തിലെത്തി. എന്നാൽ അദ്ദേഹം അവിടെ നിന്നും പാണ്ഡവർക്ക് ദർശന അനുവാദം നൽകാതെ പോയി. ഭഗവാനെ അന്വേഷിച്ച് യാത്ര തുടർന്ന പാണ്ഡവർ ഹിമാലയത്തിൽ മേഞ്ഞു നടക്കുന്ന ഗോക്കളുടെ കൂട്ടത്തെ കാണുകയും ഭഗവാൻ അതിൽ കാളയായി മറിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഉടൻ ഭീമസേനൻ ഭീമാകാരനായി ഗോക്കൂട്ടത്തിന് മുകളിൽ നിലകൊള്ളുകയും ചെയ്തു. ആ സമയം ശിവഭഗവാൻ കാളയുടെ രൂപത്തോടെ ഭൂമിക്കടിയിലേക്ക് മറയാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഭീമസേനൻ കാളയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയും അതിൻ്റെ മുതുകിലെ മുഴയിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു. ഭീമൻ തൊട്ടപ്പോൾ ആ ഭാഗം പാറയായി മാറി. പിന്നീട് പാണ്ഡവർ അവിടെ ഒരു ക്ഷേത്രം പണിതു. പിന്നെ 100 ആണ്ടുകൾക്ക് ശേഷം ശങ്കരാചാര്യരാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ശങ്കരാചാര്യർ അന്നുണ്ടാക്കിയ നിയമവും വ്യവസ്ഥകളും തന്നെയാണ് ഇന്നും കേദാർനാഥിൽ പിന്തുടർന്നു വരുന്നത്. വിഷ്ണു ഭഗവാന്റെ 2 അവതാരങ്ങളായ നരനും നാരായണനും ബദ്രികാശ്രമത്തിൽ കഠിനമായി തപസ് ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ നിന്ന് മനോഹരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ശിവലിംഗത്തെ ആരാധിച്ചു എന്നാണ് ഐതിഹ്യം. ഇത് പരമശിവനെ സന്തോഷിപ്പിക്കുകയും തുടർന്ന് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വരം ചോദിക്കാൻ പരമശിവൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത്രേ. തുടർന്ന് നരനും നാരായണനും കേദാർനാഥിൽ ഒരു ജ്യോതിർലിംഗമായി സ്ഥിരമായി താമസിക്കാൻ പരമശിവനോട് അഭ്യർത്ഥിച്ചു. പരമശിവനെ ആരാധിക്കാൻ ഇവിടെ വരുന്നവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും നീക്കണമേ എന്നും നരനാരായണന്മാർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അത്രേ.
കേദാർനാഥ് ധാം ക്ഷേത്രം ഏതാണ്ട് 400 വർഷത്തോളം മഞ്ഞുമൂടിയതാണെന്നും മിക്ക ആളുകൾക്കും ഈ വസ്തുത അറിയില്ലെന്നും ശാസ്ത്രജ്ഞനും ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട്. ഡെറാഡൂണിലെ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി നടത്തിയ ഗവേഷണമനുസരിച്ച് മഞ്ഞുപാളികൾക്കടിയിൽ ഏറെക്കാലം ഓടി നിന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ക്ഷേത്രം കാണിക്കുന്നത്. എങ്കിലും ക്ഷേത്രഘടനയ്ക്ക് യാതൊരു ദോഷവും വന്നിരുന്നില്ല. ഇതിനാൽ തന്നെ 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെന്നറിഞ്ഞപ്പോഴും ശാസ്ത്രജ്ഞർക്ക് യാതൊരു ആശ്ചര്യവും തോന്നിയില്ല. ഹിമപാളികൾ സാവധാനത്തിൽ കല്ലുകൾക്ക് മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നതായി കണക്കാക്കപ്പെടുന്ന നിരവധി മഞ്ഞവരകൾ ഗവേഷക സംഘം എന്നേ കണ്ടെത്തിയിരുന്നു. വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് ക്ഷേത്രം എല്ലായ്പ്പോഴും പരമശിവന്റെ സർവസാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ്. 2013 വിനാശകരമായ കേദാർനാഥ് വെള്ളപ്പൊക്കത്തിൽ പ്രധാന കേദാർനാഥ് ധാം സംരക്ഷിച്ചത് ഒരു വലിയ പാറക്കല്ലാണ്. കല്ലൊഴുകി വന്ന് ക്ഷേത്ര ശ്രീകോവിലിന് പിന്നിലായി ഒരു തടയണ പോലെ നിലകൊണ്ടു. ഈ വലിയ പാറ ശ്രീകോവിലേക്ക് വരുന്ന ജലപ്രവാഹത്തെ വഴിതിരിച്ചു വിട്ടതായി ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതിനാൽ വെള്ളം നേരിട്ട് ക്ഷേത്രത്തെ തൊട്ടൊഴുകിയില്ലെന്ന് മാത്രമല്ല, ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായുമില്ല. ക്ഷേത്രം സംരക്ഷിക്കാൻ പരമശിവൻ തന്നെ ഈ പാറ അയച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ക്ഷേത്രത്തിന് പിന്നിലെ ഈ പാറ ഇപ്പോഴും ആളുകൾ ആരാധിക്കുന്നു. കേദാർനാഥ് ധാമിലെ പരമശിവന്റെ പ്രധാന വിഗ്രഹം കോണാകൃതിയിലുള്ള 3 മുഖങ്ങളുള്ള ലിംഗത്തിൻ്റെ രൂപത്തിലാണ്. അത് ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ക്ഷേത്രത്തിന് പുറത്ത് നന്ദിയുടെ പ്രതിമയുമുണ്ട്. ശൈത്യകാലത്ത് കേദാർനാഥ് ധാം 6 മാസത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കാതെ അടച്ചിട്ടിരിക്കും. മുഴുവൻ പ്രദേശവും മഞ്ഞുമൂടുകയും കടുത്ത തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയമാണിത്. ധാമിലെ മുഖ്യദേവനെ ഈ കാലയളവിൽ ഉക്കിമഠിലെ ശൈത്യകാല ആരാധനാലയത്തിലേക്ക് മാറ്റുന്നു. അവിടെ തീർത്ഥാടകർ പ്രാർത്ഥനയ്ക്കായി സന്ദർശിക്കുന്നു. ഈ സമയത്ത് കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ അകത്ത് വിളക്ക് കത്തിച്ചു വയ്ക്കുന്നു. 6 മാസം കഴിഞ്ഞ് ക്ഷേത്രം തുറക്കുമ്പോഴും ഈ തീജ്വാല അണയാതെ കത്തി നിൽക്കുന്നുണ്ടാകും. ഉത്തരേന്ത്യയിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ദക്ഷിണേന്ത്യയിലെ പൂജാരികൾ പൂജ നടത്തുന്നു എന്നത് വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്ന കാര്യമാണ്. കർണാടകയിലെ വീരശൈവ സംഘം സമുദായത്തിൽപ്പെട്ട റാവൽ സമുദായത്തിലെ അംഗങ്ങൾ ഇവിടെ ആചാരങ്ങൾ നടത്തുന്നു. AD 10 മുതൽ കന്നഡ ഭാഷയിലും അതേ മാതൃകയിലും ക്രമത്തിലുമാണ് ഇവിടെ പൂജ നടത്തുന്നത്. റാവൽ അഥവാ പ്രധാന പുരോഹിതൻ ക്ഷേത്രത്തിനുള്ളിൽ ആചാരങ്ങൾ നടത്തുന്നില്ല, പകരം ഈ ചുമതല തൻ്റെ സഹായികൾക്ക് കൈമാറുന്നു. ഈ ഹിമാലയൻ പ്രദേശത്ത് കേദാർനാഥ് ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നത് ഭൈരോൺനാഥ് ആണെന്നാണ് വിശ്വാസം. ഭൈരോൺനാഥ് ക്ഷേത്രപാലകൻ എന്നും അറിയപ്പെടുന്നു. ഇത് വിനാശവുമായി ബന്ധപ്പെട്ട പരമശിവന്റെ ജ്വലിക്കുന്ന അവതാരമാണ്. ദുരാത്മാക്കളെ തുരത്തുകയും ക്ഷേത്രത്തെ ഏത് തരത്തിലുമുള്ള നാശത്തിൽ നിന്ന് മുക്തമാക്കുകയും ചെയ്യുന്നത് ഭൈരോൺനാഥ് ആണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ക്ഷേത്രം അടച്ചിരിക്കുമ്പോൾ ഭൈരോൺനാഥ് കേദാർനാഥ് ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൈരോൺ ബാബാ മന്ദിർ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. കേദാർനാഥ് ക്ഷേത്രത്തിലെത്തുന്നവർ ഭൈരോൺ ബാബാ മന്ദിർ സന്ദർശിക്കേണ്ടതുണ്ട്. രാജ്യമൊട്ടാകെയുള്ള ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടക കേന്ദ്രങ്ങളിലൊന്നാണ് കേദാർനാഥ് ക്ഷേത്രം. ഭഗവാൻ പരമശിവന്റെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രതിഷ്ഠ കേദാർനാഥ് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. AD 8 ശ്രീ ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. മന്ദാകിനി നദി ഇതിന് സമീപത്തായി ഒഴുകുന്നുണ്ട്. പാണ്ഡവർ നിർമ്മിച്ചതായി കരുതപ്പെടുന്ന ഒരു പുരാതന ക്ഷേത്രം ഈ ദേവാലയത്തിനടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നു. മറ്റ് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൻ്റെ നടപ്പുരയുടെ ചുവരുകളിൽ ദർശിക്കാൻ സാധിക്കും. പരമശിവന്റെ വാഹനമായ നന്ദിയുടെ വിഗ്രഹം ക്ഷേത്രത്തിന് വെളിയിലായി ക്ഷേത്രപാലകൻ എന്ന പേരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 1000 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ചതുരാകൃതിയിലുള്ള അടിത്തറയിൽ പൂറ്റൻ ശിലാഫലങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്രം പടുത്തുയർത്തിയിരിക്കുന്നത്. തീർത്ഥാടകർ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഗർഭഗൃഹം എന്നറിയപ്പെടുന്നു. വിവിധ ആചാരാനുഷ്ഠാനങ്ങളും പൂജകളും നടത്തപ്പെടുന്ന മണ്ഡപവും ഇവിടെയായി കാണാം. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ ഈ അമ്പലത്തിൽ വന്ന് പ്രായശ്ചിത്തത്തിനായി പ്രാർത്ഥിച്ചുവെന്ന് ഐതിഹ്യമുണ്ട്. വർഷം തോറും 10,000 ആണ് തീർത്ഥാടനത്തിനായി
കേദാർനാഥിലെത്തുന്നത്. ഹിമാലയത്തിലേക്കുള്ള റോഡുകളും നദികളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഏതെങ്കിലും നദിയുടെ തീരം പറ്റി നിർമ്മിച്ചതാണ് ഹിമാലയത്തിലേക്കുള്ള മിക്ക റോഡുകളും. ഋഷികേശിൽ നിന്ന് ഒരു പകൽ യാത്ര ചെയ്താൽ വാഹനമാർഗം എത്തിച്ചേരാവുന്ന അവസാന സ്ഥലമായ ഗൗരികുണ്ടിലെത്താം. ഋഷികേശിൽ നിന്ന് 212 കിലോമീറ്ററാണ് ഗൗരികുണ്ടിലേക്കുള്ളത്. പർവ്വതങ്ങളുടെ താഴ്വരയിലാണ് ഗൗരികുണ്ട്. ഗൗരികുണ്ടിലെ ഉരുക്കുപാലം കഴിഞ്ഞ് 2-3 കിലോമീറ്റർ കൂടി വാഹനത്തിൽ പോകാം. ശേഷം കാൽനട തുടരാം. അവിടെ നിന്ന് 16 കിലോമീറ്റർ പർവ്വതപാത താണ്ടിയാലാണ് കേദാർനാഥിലെത്താൻ സാധിക്കുക. ഇവിടെ നിന്ന് കയറാൻ സാധിക്കാത്തവരെ കാത്ത് കുതിരത്താവളം ഉണ്ട്. കൂടാതെ ഹെലികോപ്റ്റർ സൗകര്യവും തീർത്ഥാടകരെ കുട്ടകളിൽ കയറ്റിക്കൊണ്ടു പോകുന്നവരെയും കാണാൻ സാധിക്കും. ഏകദേശം 6 മണിക്കൂർ കൊണ്ട് കേദാർനാഥിലെത്താം. മലനിരകളിലെ പ്രവചനാതീതമായ കാലാവസ്ഥ തീർത്ഥാടകർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. 2013 ജൂൺ 16-17 തീയതികളിൽ ഇവിടെ ഉണ്ടായ പ്രളയത്തിൽ 5700 ആളുകളാണ് സംസ്ഥാനത്ത് മരിച്ചത്. അന്ന് കേദാർനാഥ് ക്ഷേത്രം ഉൾപ്പെടെ ഉത്തരാഖണ്ഡിലെ മിക്ക സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി. ആ ദുരന്തത്തിന് ശേഷം ചാർധാം യാത്രികർക്ക് ബയോമെട്രിക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുകയും രജിസ്ട്രേഷൻ കാർഡ് നൽകുകയും ചെയ്യുന്നുണ്ട്. ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കാൻ ഇടത്താവളങ്ങളും ലഘുഭക്ഷണം ലഭിക്കുന്ന കടകളും ഇവിടെയുണ്ട്. മന്ദാകിനി നദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചരവരി ഹിമാനികളിൽ നിന്ന് ഒഴുകുന്ന അളകനന്ദ നദിയുടെ പോഷക നദിയാണ് മന്ദാകിനി നദി. സോനപ്രയാഗിൽ വെച്ച് വാസുകി ഗംഗയുമായി കൂടിച്ചേർന്ന് ഒഴുകുന്ന നദി രുദ്രപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായി ചേരുന്നു. ഒടുവിൽ ദേവപ്രയാഗിൽ വെച്ച് ഭാഗീരഥിയുമായി ഒത്തുചേർന്ന് ഗംഗാനദിയായി പരിണമിക്കുന്നു. റിവർ റാഫ്റ്റിങ്ങിനും തുഴച്ചിലിനും പ്രശസ്തമായ നദിയാണിത്. ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5 റാപ്റ്റിക്സ് ഉള്ളതിനാൽ തന്നെ നദി ഈവിധ ജലവിനോദങ്ങൾക്കെല്ലാം തന്നെ അത്യധികം അനുയോജ്യമാണ്. കേദാർനാഥ് ക്ഷേത്രത്തിന് പിന്നിലായുള്ള പാലത്തിലൂടെ റിവർ ക്രോസിംഗിൽ ഏർപ്പെടുകയും ചെയ്യാം. വിനോദസഞ്ചാരികൾക്ക് ഹരം പകർന്നു നൽകുന്ന പ്രധാന ഉല്ലാസ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് കേദാർനാഥ്. പ്രത്യേകിച്ചും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള നിരവധി സാധ്യതകൾ ഇവിടെയുണ്ട്. മറ്റ് വാഹനങ്ങൾക്കൊന്നും ക്ഷേത്രത്തിലേക്കുള്ള പാതയിലൂടെ കടന്നുപോകാൻ സാധിക്കില്ല. അതിനാൽ തന്നെ 14 കിലോമീറ്റർ നടന്നു തന്നെ വേണം ഇവിടെ എത്താൻ, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വഴിയും എത്തിച്ചേരാം. ട്രക്കിങ്ങിനായുള്ള പാത ഇപ്രകാരമാണ്. കേദാർനാഥിൽ തുടങ്ങുന്ന യാത്ര ആദ്യം ഭാഗീരഥി നദി വഴി കടന്നു പോകുന്നു. അതിനുശേഷം ഇടതൂർന്ന വനത്തിലൂടെ സഞ്ചരിച്ച് ലതയിലെത്താം. ലത മുതൽ ഗംഗോത്രി വരെ 5 മണിക്കൂർ യാത്ര റോഡ് മാർഗമാണ്. പിന്നെ ഗംഗോത്രിയിൽ നിന്ന് തുടങ്ങുന്ന പ്രയാണം ഗംഗോത്രി ഗ്ലേസിയറും കടന്ന് തപോവൻ പ്രദേശത്ത് എത്തുന്നു. കേദാർനാഥിൽ നിന്ന് വാസുകി താലിലേക്കുള്ള യാത്രയും സാഹസികത നിറഞ്ഞതാണ്. മന്ദാകിനി താഴ്വരയും ചൗഖമ്പ കൊടുമുടിയും ഈ യാത്രക്കിടയിൽ കാണാൻ സാധിക്കും. കേദാർനാഥിലെ പ്രധാന ട്രക്കിംഗ് കേന്ദ്രമാണ് ഗൗരികുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1982 മീറ്റർ ഉയരമുണ്ട് ഇവിടേക്ക്. പാർവതീദേവിയുടെ പുരാതന ക്ഷേത്രം ഇവിടെ കാണാൻ സാധിക്കും. ഈ പ്രദേശത്ത് നിന്നാണ് പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതീദേവി തപസ്സനുഷ്ഠിച്ചതെന്ന് കരുതപ്പെടുന്നു. ചൂടുവെള്ളം ഒഴുകുന്ന ഒരു അരുവി ഇവിടെ കാണാം. ഔഷധഗുണമുള്ള ഈ ജലത്തിന് ഭക്തരുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേദാർനാഥിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയായി സോൻപ്രയാഗ് സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1829 മീറ്റർ ഉയരമുണ്ട് ഇവിടേക്ക്. ബാസുകി മന്ദാകിനി നദികളുടെ സംഗമസ്ഥാനമാണ് ഈ പ്രദേശം. ഇവിടുത്തെ ജലത്തിന് അത്ഭുത സിദ്ധിയുണ്ടെന്ന് കരുതപ്പെടുന്നു. ഈ ജലത്തിൽ സ്പർശിക്കുന്നവർ വൈകുന്ഠ ധാമിലേക്കുള്ള പ്രയാണത്തിന് ഒരുപടി മുൻപിലാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതിനാൽ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി തീർത്ഥാടകർ ഇവിടം സന്ദർശിക്കാറുണ്ട്. വിശ്വനാഥ ക്ഷേത്രം, മണികർണിക്കുണ്ട്, അർദ്ധനാരീശ്വര ക്ഷേത്രം എന്നിവ നിലകൊള്ളുന്ന സ്ഥലമാണ് ഗുപ്തകാശി. പരമശിവന്റെ അർദ്ധനാരീശ്വര രൂപമാണ് ഇവിടെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലായി ആരാധിക്കപ്പെടുന്നത്. പരമശിവന്റെ മറ്റു പ്രധാന അവതാരങ്ങളിലൊന്നാണ് വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ വളരെക്കാലം ഇവിടെ അജ്ഞാതവാസത്തിലായിരുന്നു. കേദാർനാഥിലും ഒരു കാളയുടെ രൂപത്തിൽ പരമശിവൻ വസിച്ചിട്ടുണ്ടത്രേ. ഒരിക്കൽ പാണ്ഡവരുമായുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ പരമശിവൻ ഭൂമിയിലേക്ക് ചാടുകയുണ്ടായി. കാളയുടെ മുതുക് തറയിലും കരങ്ങൾ തുംഗനാഥിലും
മുഖം രുദ്രനാഥിലും നാഭി മദ്മഹേശ്വറിലും തല കൽപ്പേശ്വറിലുമായി കണ്ടെത്തിയത്രേ. പിന്നീട് ഈ പ്രദേശങ്ങൾ എല്ലാം തന്നെ പുണ്യസ്ഥലങ്ങളായി അറിയപ്പെട്ടു തുടങ്ങി. 2 കിലോമീറ്റർ അകലെയായി ഗാന്ധി സരോവറും കേദാർനാഥിനെ 8 കിലോമീറ്റർ അകലെയായി വാസുകീതാലും സ്ഥിതി ചെയ്യുന്നു. മന്ദാകിനി നദിക്കരയിലാണ് അഗസ്തീശ്വർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു മഹർഷിവര്യനായ അഗസ്ത്യ മുനി വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച പ്രദേശമാണിത്. ക്ഷേത്ര ചുവരുകളിലായി ഹിന്ദു ദേവതകളുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന വിവിധ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ ഒട്ടേറെ സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. പ്രത്യേകിച്ചും പ്രധാന ഉത്സവമായ ബൈസാഖിയിൽ പങ്കെടുക്കാൻ പല പ്രദേശങ്ങളിൽ നിന്നും വന്നെത്തുന്ന യാത്രികരെ ഇവിടെ കാണാൻ സാധിക്കും. ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് തൊട്ടടുത്തായുള്ള മന്ദാകിനി നദിയിൽ അതിനുള്ള സൗകര്യവുമുണ്ട്. കേദാർനാഥ് വരെ യാത്രികരെ എത്തിക്കുന്ന പവൻഹാൻസ് ഹെലികോപ്റ്റർ സർവീസ് ബേസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. യാത്രക്കാർക്ക് സൗകര്യാർത്ഥം ഹോട്ടലുകളിലോ ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിലോ ഇവിടെ താമസിക്കാവുന്നതാണ്. കേദാർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരെയായാണ് ഭൈരവനാഥ് ക്ഷേത്രമുള്ളത്. സംഹാരമൂർത്തിയായ പരമശിവന്റെ പ്രധാന ഗണത്തിൽപ്പെടുന്ന ഭൈരവനാഥിന്റെ പേരിലുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രപാലകൻ എന്നുകൂടി ഈ വിഗ്രഹം അറിയപ്പെടുന്നു. ശീതകാലത്ത് കേദാർനാഥ് ക്ഷേത്രം അടയ്ക്കുന്ന കാലത്ത് ഭൈരവനാഥൻ ക്ഷേത്ര സംരക്ഷകനായി നിലകൊള്ളുന്നുവെന്നാണ് സങ്കല്പം. കേദാർനാഥ് യാത്രക്കിടയിൽ സഞ്ചാരികൾക്ക് പ്രധാന വിശ്രമ കേന്ദ്രമായി നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് രംബര ഗ്രാമം. കേദാർനാഥിലേക്കുള്ള 14 കിലോമീറ്റർ യാത്രക്കിടയിൽ പകുതി വഴിയിലാണ് ഈ ഗ്രാമമുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2591 മീറ്ററോളം ഉയരത്തിലുള്ള ഗ്രാമമാണിത്. ഇവിടെ നിന്നും 7 കിലോമീറ്റർ അകലെ ഗൗരികുണ്ടും അവിടെ നിന്ന് 7 കിലോമീറ്റർ അകലെ കേദാർനാഥും സ്ഥിതി ചെയ്യുന്നു. യാത്രക്കാർക്ക് ടൂറിസ്റ്റ് റെസ്റ്റ് ഹൗസിൽ താമസ സൗകര്യവും ഇവിടെയുണ്ട്. സുഹൃത്തുക്കളെ, കേദാർനാഥ് ക്ഷേത്രത്തെക്കുറിച്ചും അതിനോട് ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചും അറിഞ്ഞില്ലേ? സാഹസികതയും പ്രയത്നവും നിറഞ്ഞ ഒരു യാത്രയാണ് കേദാർനാഥിലേക്കുള്ളത്. അതിനാൽ തന്നെ എല്ലാവർക്കും അത് സാധ്യമായെന്ന് വരില്ല. നമ്മുടെ ഈ ജീവിതയാത്രയിൽ സാധിക്കുമെങ്കിൽ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കേദാർനാഥ് യാത്ര ചെയ്യുന്നതിനും കേദാർനാഥിൻ്റെ, അതായത് മഹാദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനുമുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.